ഇത് മറക്കരുത്. കാരണം അവസാന കാലത്ത് ധാരാളം പേർ യൂദാസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്ത് വരാനും യൂദാസിന് വേണ്ടി ചർച്ചകൾ തന്നെ പണിയുവാനും യൂദാസ് കറിയാത്തയ്ക്ക് വേണ്ടി ചർച്ചകൾ തന്നെ പണിയുവാനും തയ്യാറാകുമെന്ന് പരിശുദ്ധാത്മാവ് ഈ രാത്രിയിൽ ഓർമ്മപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവ് പ്രവസയായിട്ട് പറയുകയാണ്, യേശുവേ 2006 യൂദാസിൻ്റെ പക്ഷക്കാർ, യൂദാസ് കറിയാത്തയുടെ പക്ഷക്കാർ 2006 അവരൊരു പുതിയ കണ്ടുപിടുത്തം നടത്തി. ഏതോ ഒരു ക്രിസ്ത്യൻ വിശുദ്ധൻ വഴിയായിട്ട് യൂദ ഉയർപ്പിക്കപ്പെടുകയും സ്വർഗത്തിലേക്ക് പോയി എന്ന് ഒരു പുതിയ ഒരു പഠനവുമായി 2006 വന്നു. 2006 ശേഷമാണ് ഈ പലരും പറയുന്നത് എങ്ങനെ മരിച്ചാലും സ്വർഗത്തിൽ പോകുന്നുള്ള ഒരു തിയോളജിയൊക്കെ 2006 വന്നത്. അതൊന്നും പഴയ പൂർവ്വ പിതാക്കന്മാർ കൊണ്ടു നടന്ന ഒരു തിയോളജി അല്ല അത്. പുതിയതായിട്ട് നൂജന്മാർ അവരുടെ ബുദ്ധിയിൽ തോന്നി അവരോരോന്ന് എഴുതി വച്ചിരിക്കുന്നതാ. അതുകൊണ്ടാണ് പറയുന്നത് അവസാന കാലത്ത് നീതിമാന്മാർ പോലും വഴിതെറ്റിപ്പോകും. അങ്ങനെയാണ് ഈ സങ്കീർത്തനത്തെ പാരമ്പര്യമായി വിളിച്ചുകൊണ്ടിരിക്കുന്നത്, യൂദാസ് കറിയാത്ത സങ്കീർത്തനം. കറിയാത്ത സങ്കീർത്തനം എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ആ വിശുദ്ധ ലിഖിതങ്ങൾ പൂർത്തിയാകാൻ വേണ്ടി നാശത്തിന്റെ പുത്രൻ, ഈ പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്തോണം. നാശത്തിന്റെ പുത്രൻ പഠിപ്പിച്ചിരിക്കുന്നത് ആരാണ്? കുറഞ്ഞ ആളല്ല. ആരാ പറഞ്ഞിരിക്കുന്നത്? കർത്താവായ യേശു പറയുന്നത് നശിച്ചു പോയവൻ, ഒരിക്കലും വിടുതലില്ലാത്തവൻ. എൻ്റെ അടുത്ത സമയത്ത് ആരോ പറഞ്ഞു യൂദാസിന് സ്വർഗം കിട്ടിയെന്ന്. അത് കാരണം പുള്ളി സ്വപ്ന ഉറക്കം കിടക്കുമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് എഴുന്നേറ്റ് യൂദാസ് പറഞ്ഞു അളിയാ എനിക്ക് മേളിലുണ്ടെന്ന് പറഞ്ഞു. ഈ കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം ഈ നീതിമാന്മാരുടെ വിശ്വാസം കളയണമെങ്കിൽ കുറേ എണ്ണം ഇറങ്ങണമല്ലോ. അതുകൊണ്ടാണ് നാശത്തിൻ്റെ പുത്രൻ. ഈ നാശത്തിൻ്റെ പുത്രനൊക്കെ അവർ വ്യാഖ്യാനം കൂടെ ചെയ്യുന്നുണ്ട്, നല്ല രസമൊക്കെ കേട്ടുകൊണ്ടിരിക്കാൻ. നാശത്തിൻ്റെ പുത്രനല്ലാതെ ആ അവരിൽ ആരും നഷ്ടപ്പെട്ടിട്ടില്ല. ആരും നഷ്ടപ്പെട്ടില്ല. എവിടെ നഷ്ടപ്പെട്ടില്ല? ഇവന്മാരുടെ വ്യാഖ്യാനം അനുസരിച്ച് ജെറുസലേമിൽ നഷ്ടപ്പെട്ടിട്ടില്ല. യേശുവിൻ്റെ വ്യാഖ്യാനം അനുസരിച്ച് ഹാ പിതാവേ നിൻ്റെ ഹൃദയത്തിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടില്ല, സ്വർഗരാജ്യത്തിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് യൂദാസ് സ്വർഗരാജ്യത്തിൽ പോയി എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ടെങ്കിൽ ആ പ്രസംഗം കേട്ട് വിശ്വസിക്കരുത്. ഇത്രയും പേരുണ്ടായിട്ട് യൂദാസിന് എന്ത് പറ്റി? പണം ഉണ്ടാക്കണമെന്നുള്ള ചിന്ത വന്നു. അതുകൊണ്ട് യൂദാസിന് പറ്റിയത് ഇനി പണം ഉണ്ടാക്കാൻ വേണ്ടി ഒറ്റ കൊടുത്തെങ്കിലും ദൈവം ക്ഷമിച്ചേന് എന്ന് എല്ലാ പണ്ഡിതരും പറയുന്നുണ്ട്. പണ്ഡിതരുടെ അഭിപ്രായമാണ്, പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും അവൻ മാപ്പ് ചോദിച്ചിരുന്നെങ്കിൽ ദൈവം അവനെ ക്ഷമിച്ചേന്. അതിൻ്റെ പറയാൻ കാരണം എന്ന് പത്രോസിനോട് യേശു പറഞ്ഞു, നിനക്കെതിരെ എന്ത് തെറ്റിയതാലും നിന്നോട് 7-70 പ്രാവശ്യം വന്ന് ക്ഷമ ചോദിച്ചാലും നീ ക്ഷമിക്കണമെന്ന് യേശു പഠിപ്പിച്ചിട്ടുണ്ട്. ആ വ്യവസ്ഥ വെച്ചിട്ടാണ് ഇത് പറയുന്നത്. പക്ഷേ സംഭവിച്ചു പോയത് എന്താണെന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു വിപത്ത് കടന്നു. യൂദാസിന് പശ്ചാത്താപം ഉണ്ടായോ? ചിലവർ പറയും കുറ്റബോധം ഉണ്ടായെന്ന് പറയും. കുറ്റബോധമോ പശ്ചാത്താപം എന്തോ ആയിക്കോട്ടെ, ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്ന കേൾക്കുക, കുറ്റബോധം ഉണ്ടെങ്കിലേ പശ്ചാത്താപം ഉണ്ടാകത്തുള്ളൂ. ചെയ്ത കുറ്റത്തെക്കുറിച്ച് ബോധം വരുമ്പോഴാണ് കൽപ്പനയുടെ വ്യവസ്ഥ വെച്ച് ചിന്തിച്ചിട്ട് പശ്ചാത്താപം വരുന്നത്. കുറ്റം എന്ന് പറഞ്ഞാൽ കുറ്റം, ഇന്ത്യയിൽ ചെയ്യുന്നത് കുറ്റകൃത്യമാണ്. പശ്ചാത്താപം എന്ന് പറഞ്ഞാൽ ദൈവത്തിനെതിരെ ഞാൻ ചെയ്തു പോയല്ലോ എന്ന ചിന്തയാണ് പശ്ചാത്താപത്തിലേക്ക് നയിക്കുന്നത്. അപ്പോൾ ഒന്ന് കുറ്റബോധമുണ്ട്, രണ്ട് പശ്ചാത്താപമുണ്ട്. ഇത് രണ്ടും യൂദാസിനുണ്ടായി. യൂദാസിന് എന്തുണ്ടായി? യേശുവിനെ കണ്ട് പൊട്ടിക്കരഞ്ഞുപോയി. ഒന്ന് പശ്ചാത്താപം, കുറ്റബോധം, ഇത് രണ്ട് യൂദാസിന് വന്നു. എന്താ കാരണം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ അറസ്റ്റ് ചെയ്തു എന്നറിഞ്ഞപ്പോൾ കുറ്റബോധം പ്രത്യക്ഷപ്പെട്ടു. യേശുവിനെ അടിക്കുകയും യേശുവിനെ കാർക്കിച്ച് തുപ്പുന്നതും ചെയ്ത് കണ്ടപ്പോൾ ഞാൻ ചെയ്തത് തെറ്റായിപ്പോയല്ലോ എന്ന പശ്ചാത്താപം. പശ്ചാത്താപ വ്യവസ്ഥയിൽ അവന് പറ്റിയൊരു അബദ്ധമുണ്ട്. എന്താണെന്നറിയോ, യൂദാസ് കറിയാത്തയ്ക്ക് പറ്റിയ അബദ്ധം എന്ന് പറയുന്നത് ഒരു കാര്യം മാത്രം ഇല്ലാതായി. എന്താ ഇല്ലാതായെന്നറിയോ, ക്ഷമിക്കുന്ന സ്നേഹം ഇല്ലാതായി. ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെ കുറവാണ് യൂദാസിനെ കെട്ടിത്തൂങ്ങാനായിട്ട് പ്രേരിപ്പിച്ചത്. നിങ്ങൾ അന്തവിട്ട് നോക്കുമായിരിക്കും അതെന്താണ് ബ്രദർ ഉദ്ദേശിക്കുന്നത്. സ്വന്തം ജീവിതത്തോട്, സ്വന്തം ശരീരത്തോട്, സ്വന്തം ജീവനോട് യൂദാസ് ആ തൽക്ഷണം വിരോധം വെച്ചു. ആ വെറുപ്പാണ് കെട്ടിത്തൂങ്ങിച്ചാവാൻ ഇടയായത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.
ബാക്കിയെല്ലാം ഉണ്ടായി. എന്നാൽ സ്വയത്തെ വെറുത്തുപോയി, സ്വയത്തെ അവന് ക്ഷമിക്കാനായിട്ട് സാധിച്ചില്ല. ഇനി നിങ്ങൾ നോക്കിയോ, തിരുവെഴുത്തിലേക്ക് ചെന്ന് തിരുവെഴുത്ത് നിവർത്തിയാവാൻ നിന്റെ പാപം നിമിത്തം ദൈവത്തിനെതിരെ മനുഷ്യൻ ചെയ്യുന്ന പാപങ്ങൾ ഇന്ന പാപം ചെയ്യുമെന്നുള്ള പ്രവസിയുടെ തിരുവെഴുത്ത് കിടപ്പുണ്ട്. ഈ പഴം തിന്നാൽ നീ മരിക്കും, തിരുവെഴുത്തായിരുന്നു. അവർ പോയി ഭക്ഷിച്ചു, മരണം അവരുടെ മേൽ ഇറങ്ങി വന്നു. ഇത് തിരുവെഴുത്താണ്. ആ തിരുവെഴുത്ത് അറിഞ്ഞിട്ടും അവരതിലോട്ട് ചെന്ന് കയറിക്കൊടുത്തു. ഞാൻ വീണ്ടും വീണ്ടും എക്സാമ്പിൾ നിങ്ങളടുത്ത് പറയുന്നു, ദൈവത്തെ കുറ്റപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ട്. ഹല്ലേലൂയ. ഇതൊരു ചോദ്യ ഉത്തരത്തിലൂടെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതല്ല, ഇത് വിശ്വാസ രഹസ്യമാണിത്. അപ്പോൾ ഇനി നമ്മൾ ശ്രദ്ധിച്ചുകൊള്ളുക, മനസ്സിലാക്കണമേ. ഇനി നിൻ്റെ മുമ്പിൽ, എൻ്റെ നിങ്ങളുടെ മുമ്പിൽ തിരുവെഴുത്ത് കിടക്കുകയാണ്. നീതിമാന്മാർ വീഴും, സ്നേഹം തണുത്തുറഞ്ഞു പോകും. നീ അവസാനം ആരും വിശ്വാസം കണ്ടെത്തുകയില്ല ഭൂമിയിൽ. ഈ തിരുവെഴുത്തുകൾ കിടക്കുക ഫ്രണ്ടിൽ, ഇതിലോട്ട് ചെന്ന് കയറിക്കൊടുക്കരുത്. പ്രിയ ദൈവവേദനെ ഇതിൽ ചെന്ന് വീണു കൊടുക്കരുത്. നിന്റെ വിശ്വാസം തണുത്തുറയ്ക്കുന്ന ജീവിത പ്രശ്നങ്ങൾ നിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരും. വിശ്വാസത്തിൽ നിന്ന് ഓടിയൊളിക്കുന്ന തരത്തിൽ പ്രശ്നങ്ങൾ നിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. പിടിച്ചു നിൽക്കണം, തിരുവെഴുത്ത് നിന്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് തിരുവെഴുത്തിലേക്ക് ചെന്ന് ചാടിക്കൊടുത്ത യൂദാസിന് പറ്റിപ്പോയത് നാളെ നിങ്ങൾക്ക് പറ്റരുത്. പറ്റിയാൽ സംഭവിക്കുന്നത് എന്താണ്? പരിശുദ്ധാത്മാവ് തന്നെ പറയുന്നുണ്ട്. ആ ഭാഗത്തേക്കാണ് നമ്മളിനി പോകാൻ പോകുന്നത്. പരിശുദ്ധാത്മാവ് തന്നെ പറയുന്നുണ്ട് പറ്റിയാൽ എന്തൊക്കെ സംഭവിക്കും. ആഫ്റ്റർ യേശു യൂദാസ് തൂങ്ങിച്ചത്തതിന് ശേഷം ആ സ്ഥലം യൂദാസിൻ്റെ കുടുംബത്തിന് കിട്ടിയില്ല. യൂദാസിൻ്റെ കുടുംബം ഈ 70-ലോടുകൂടി തീർന്നു. ആ കുടുംബം, ആ കുടുംബത്തിൻ്റെ അവശിഷ്ടം, ആ അവശിഷ്ടം പോലും ഇല്ലായിരുന്നു. ഇന്ന് ആ യൂദാസിൻ്റെ പിൻതലമുറ എവിടാണെന്ന് പോലും അറിയില്ല. എല്ലാം തീർന്നു. ഹല്ലേലൂയ, യേശുവേ ആരാധന. യൂദാസിൻ്റെ അന്നത്തെ നൂറ്റാണ്ടിൽ തന്നെ യൂദാസിൻ്റെ കുടുംബം തീർന്നെന്നാണ് പറയുന്നത്. സകലതും അന്നത്തെ നൂറ്റാണ്ടിൽ തന്നെ തീർന്നു. പിൻതലമുറകൾ ഇല്ലാതെ വന്നു. ഒന്നുകൂടെ, അവന്റെ നാളുകൾ ചുരുങ്ങി പോകട്ടെ, അവന്റെ വസ്തുവകകൾ മറ്റൊരുവൻ അപഹരിക്കട്ടെ. ഈ അവന്റെ വസ്തുവകകൾ വേർത്തൻ കൊണ്ടുപോട്ടെ എന്ന്. ഇന്നത് പള്ളിക്കാരുടെ ഇരിക്കുക, അയാൾ മേടിച്ച സ്ഥലം. വസ്തുവകൾ വേറെ എടുത്തോണ്ട് പോട്ടെ. അവന്റെ മക്കൾ അനാഥരും അവന്റെ ഭാര്യ വിധവയുമായി തീരട്ടെ. അവന്റെ ഭാര്യ വിധവയാവും, അവന്റെ മക്കൾ അനാഥരുമാവും. അവന്റെ മക്കൾ അലഞ്ഞു നടന്ന് ഭിക്ഷ യാചിക്കട്ടെ. അവന്റെ മക്കൾ അലഞ്ഞു തിരിഞ്ഞ് ഭിക്ഷ യാചിക്കട്ടെ. അവർ വസിക്കുന്ന നഷ്ടശിഷ്ടങ്ങളിൽ നിന്ന് അവർ ആട്ടി ഓടിക്കപ്പെടട്ടെ. അവിടെ നിന്നെല്ലാം ആട്ടി ഓടിക്കും. അതാ 70-ൽ അവർ ആട്ടി ഓടിച്ചെന്ന് ഞാൻ പറഞ്ഞത് അതാണ്. കടക്കാർ അവന്റെ സ്വത്ത് പിടിച്ചെടുക്കട്ടെ. ബാക്കിമാരടിച്ചോണ്ട് പോയി മൊത്തം. അവന്റെ അധ്വാനത്തിന്റെ ഫലങ്ങൾ അന്യർ കൊള്ളയടിക്കട്ടെ. റോമക്കാർ മൊത്തം സ്ഥലം എടുത്തോണ്ട് പോയി. അവനോട് കാരുണ്യം കാണിക്കാൻ ആരും ഉണ്ടാകാതിരിക്കട്ടെ. ഒരു മനുഷ്യൻ പോലും കരുണ കാണിക്കുന്ന ഒരുത്തം പോലും ഇല്ലായിരുന്നു. യഹൂദ മതത്തിലും ഇല്ലായിരുന്നു, ക്രിസ്ത്യൻ മതത്തിലും ഇല്ലായിരുന്നു. യഹൂദന്മാർ യേശുവിൻ്റെ ശിഷ്യൻ്റെ കുടുംബം എന്നുള്ള നിലവാരത്തിൽ അവർ തള്ളിക്കളഞ്ഞു. ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് ഇവരൊട്ട് പോയിട്ടുമില്ല. അടുത്തത്, അവന്റെ അനാഥരായ മക്കളോട് ആർക്കും അലിവ് തോന്നാതിരിക്കട്ടെ. ആർക്കും അലിവ് ഭയങ്കര ഇത്, നിങ്ങൾക്ക് ഇത് കാണുമ്പോഴത്തേക്ക് യോ ഇത്രയും ക്രൂരമാണോ എന്നൊക്കെ തോന്നും. സാരമില്ല, കൊറോണ വന്ന് ഓരോന്ന് ക്രൂരമായിട്ട് മരിക്കുന്നു. അന്നേരം ഇല്ലാത്ത വിഷമം ഇപ്പം ഇതിലൊന്നും വേണ്ട. അടുത്തത്, അവന്റെ വംശം അറ്റുപോകട്ടെ. അറ്റുപോട്ടെ, വംശം പോലും നിൽക്കത്തില്ല. രണ്ടാം തലമുറയിൽ അവന്റെ പേര് മാഞ്ഞു പോകട്ടെ. രണ്ടാം തലമുറയിൽ ആളില്ലാതായിപ്പോയി. അവന്റെ പിതാക്കന്മാരുടെ ആകൃത്യങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ ഓർമ്മിക്കപ്പെടട്ടെ. അവന്റെ പിതാക്കന്മാരുടെ അകൃത്യങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ ഓർമ്മിക്കപ്പെടട്ടെ. അവന്റെ മാതാവിന്റെ പാപം മാഞ്ഞു പോകാതിരിക്കട്ടെ. അവൻ അമ്മയുടെ പാപം പോലും മാഞ്ഞു പോകത്തില്ല. ഇത് ഈ സങ്കീർത്തനത്തെ പറയുന്നത് ഇത് ഇച്ചിരി ക്രൂരമാണെന്ന് നമുക്ക് തോന്നും. കാരണം എന്തെന്ന് പറഞ്ഞാൽ ഈ ദൈവസ്നേഹമാണ്, ദൈവസ്നേഹമാണെന്ന് പഠിപ്പിച്ചവർക്ക് പെട്ടെന്ന് ഇതിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാരണം ഇത് കേൾക്കുമ്പോൾ വെച്ച് ഓ ഇതൊരു വല്ലാത്ത ഇതായിപ്പോയല്ലോ, വല്ലാത്ത സങ്കീർത്തനമാണല്ലോ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ നമ്മൾ അത്യാവശ്യം അറിയേണ്ടത് ഈ സങ്കീർത്തനത്തെ വിളിക്കുന്ന പേരാണ് സ്കറിയാത്ത സങ്കീർത്തനം. എഴുതിക്കോ, യൂദാസ് സ്കറിയാത്ത സങ്കീർത്തനം. അങ്ങനെയാണ് ഈ സങ്കീർത്തനത്തെ പാരമ്പര്യമായി വിളിച്ചുകൊണ്ടിരിക്കുന്നത്, യൂദാസ് സ്കറിയാത്ത സങ്കീർത്തനം. സ്കറിയാത്ത സങ്കീർത്തനം എന്നാണ് ഇതിനെ വിളിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പ്രസംഗിച്ച് കഴിഞ്ഞിട്ട് ഗൂഗിളിൽ ചെക്ക് ചെയ്യുക,
ഇത് ഈ സങ്കീർത്തനം ഇസ്രായേൽക്കാർ ചൊല്ലും. അത് അവർക്ക് ശത്രുക്കൾ ഒരുപാടായി കഴിയുമ്പോൾ, ഒരു യുദ്ധത്തിന് ശത്രു രാജ്യങ്ങൾ വരുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും 3 ദിവസം ഉപവാസം വരുന്ന് ഈ സങ്കീർത്തനം ചൊല്ലി പ്രാർത്ഥിക്കും. അങ്ങനെ ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് ഇതിനെ ഇസ്രായേൽക്കാർ വിളിക്കുന്നത് പ്രതികാരത്തിൻ്റെ സങ്കീർത്തനം എന്നാണ്. ഇസ്രായേൽക്കാർ വിളിക്കുന്നത് പ്രതികാരത്തിൻ്റെ സങ്കീർത്തനം എന്നാണ്. ഈ 3 ദിവസം ഈ സങ്കീർത്തനം ചൊല്ലി ശത്രു നിവാരണ പ്രാർത്ഥനയാണിത്. അതിൻ്റെ കൂടെ അവർ ഏൽ എന്നും കൂടെ ചേർക്കും. അതിൻ്റെ കൂടെ അവർ ഏൽ എന്നും കൂടെ ചേർക്കും. ഏൽ ചേർത്ത് ഈ സങ്കീർത്തനം ചൊല്ലും. അങ്ങനെ 3 ദിവസം മുഴുവനും ഇരുന്ന് ചൊല്ലും. ശത്രുക്കൾ യുദ്ധത്തിൽ പരാജയപ്പെടാൻ അങ്ങനെ ശത്രു നിവാരണ പ്രയറായിട്ട് അവരിതിനെ കാണുന്നു. എന്നാൽ അതവർ യൂദാസിനെക്കുറിച്ച് അറിവില്ലാഞ്ഞത് കാരണം, അതിനെ അംഗീകരിക്കാത്തത് കാരണമാണ് അവർക്കത് പറ്റിയത്. എന്നാൽ പ്രാചീന കാലം മുതലേ സഭ ഇതിനെ യൂദാ സങ്കീർത്തനമെന്നോ സ്കറിയാത്ത സങ്കീർത്തനമെന്നോ ആണ് ഇതിനെ സംബോധന ചെയ്തിരിക്കുന്നത്. അതുപോലെ യേശുക്രിസ്തു 17:12 പറഞ്ഞതുപോലെ, നീ ചെന്ന് തിരുവെഴുത്തിലേക്ക് കയറി കൊടുക്കരുത്. കൊടുത്തു കഴിഞ്ഞാൽ വരുന്ന പ്രശ്നം, അതും ദൈവത്തെ പുച്ഛിച്ച് തള്ളുന്ന, ദൈവത്തെ ഒറ്റിക്കൊടുക്കുന്ന തിരുവെഴുത്തിലേക്ക് ചെന്ന് ചാടിക്കൊടുത്തപ്പം അവൻ്റെ കുടുംബം, അവൻ്റെ മക്കൾ, അവൻ്റെ തലമുറ, അവൻ്റെ വസ്തു എല്ലാത്തിൻ്റെ മേൽ ശാപം, 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 ശാപം. അങ്ങനെയെങ്കിൽ ഇതേ അർത്ഥത്തിൽ ഓർത്തുകൊള്ളുക, യേശു നിന്നെ ശുദ്ധീകരിച്ച പുതിയ ഉടമ്പടിയുടെ രക്തത്തെ, പുതിയ ഉടമ്പടിയുടെ രക്തത്തെ അപമാനിക്കുന്നവൻ, അതിന് മുൻസ്ഥാനം കൊടുക്കാതെ, അതിന് യാതൊരു വിലയും കൊടുക്കാതെ വീണ്ടും പോയി ഉടമ്പടി ചെയ്യുന്നവനെ കടോര ശിക്ഷ എന്ന് തിരുവെഴുത്തെഴുതിയിട്ടുണ്ട്. അവരും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. അവരും കൂടെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. വാചമൊക്കെ അടി അവിടെ ഇരിക്കത്തേ ഉള്ളൂ, പ്രാക്ടിക്കലിലേക്ക് വരട്ടെ. പിടിക്കും ദൈവം. സ്തോത്ര ഹാലയിലൂയ. തിരുവെഴുത്തിലേക്ക് ചെന്ന് ചാടാതിരിക്കുക. ദൈവം ഇത്ര ക്രൂരനാണോ? തിരുവെഴുത്തിലേക്ക് ചെന്ന് ചാടിയിട്ട് ദൈവത്തെ നീ എന്തിനാണ് പറയുന്നത്? തിരുവെഴുത്ത് എല്ലാത്തിനും വേണ്ടി എല്ലാം സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. യൂദാസിന് വസ്തു മേടിക്കണമെന്നുള്ള താല്പര്യം വന്നു. ആ ഉടനെ ഒന്നും വന്നതല്ല, കുറച്ച് ദിവസമായിട്ട് അവന് വന്നതാണ്. ആ താല്പര്യം അവനെ വസ്തു മേടിപ്പിക്കാനായിട്ട് നിർബന്ധിച്ചു. അതിന് പണം ഉണ്ടാക്കാനുള്ള പരിപാടിയായി. യോഹനാൻ തന്നെ എഴുതിയിട്ടുണ്ട്. യോഹനാൻ തന്നെ യൂദാസിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞത്, അവൻ കള്ളനായിരുന്നു, അവൻ കൂടെ കൂടെ അവൻ പണസഞ്ചിയിൽ നിന്ന് പണം മോട്ടിച്ചിരുന്നു, പണം അവൻ്റെ പക്കലായിരുന്നു, കാരണം ആരും തിരിഞ്ഞു നോക്കത്തില്ലായിരുന്നു കേട്ടോ. പണം അവൻ്റെ പക്കലായിരുന്നു, അവൻ പണം അതിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അവൻ കള്ളനും ആയിരുന്നു, പലതിൻ്റെയും കണക്ക് അവൻ കാണിക്കത്തില്ലായിരുന്നു, അവൻ കള്ളനും കൂടെ ആയിരുന്നു. 3 കൂട്ടം കാര്യങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് അവന് വ്യാജേന, വസ്തു ഉണ്ടാക്കണം, മോഷണം, പണത്തിൽ നിന്ന് മോഷണം, ഇതെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ സംഭവിച്ചതാണ് ഈ പിശാചു കയറിയത്. ബാക്കി എല്ലാവരും ഉള്ള പൈസ ഒപ്പിച്ച് ദൈവത്തിൻ്റെ കയ്യിൽ കൊണ്ടുകൊടുക്കുമ്പോൾ ഇവനുള്ളത് എന്ത് സംഭവിച്ചുകൊണ്ടിരുന്നു? ഇവൻ അതിൽ നിന്ന് മോഷ്ടിച്ചുകൊണ്ടിരുന്നു യൂദാസ്. സ്തോത്ര ഹല്ലേലൂയ. യോഹനാൻ 13:27. അപ്പകഷ്ണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ അവനിൽ പ്രവേശിച്ചു. ഓൺ ദ സ്പോട്ടിൽ സാത്താൻ പ്രവേശിച്ചു. ഒരുത്തൻ സാത്താനാണെന്ന് പ്രവചനം ഇപ്പോൾ പറയുന്നു. ഇപ്പോഴാണ് സാത്താൻ പ്രവേശിച്ചത്. ഏൽപ്പിച്ചത് നീ പോയി ചെയ്യാൻ പറഞ്ഞു. ഈ ചെയ്യാൻ പറഞ്ഞ് യേശു തൻ്റെ കോണ്ടാക്റ്റിൽ നിന്ന് അവനെ മാറ്റുന്നത് വരെ പിശാച് അവന് കയറിയില്ല. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. തൻ്റെ കോണ്ടാക്റ്റിൽ നിന്ന് യേശു അവനെ ഹാർട്ട് കൊണ്ട് മാറ്റും. മറ്റുള്ളവർ അറിയുന്നില്ല. യേശുവിൻ്റെ ആ സ്റ്റാൻഡേർഡ് കാണണം. ആരോടും പറയുന്നില്ല, കാരണം ഇവനെ യേശു ഒറ്റുന്നില്ല. ഇവൻ യേശുവിനെ ഒറ്റുന്നുണ്ട്, യൂദാസ് യേശുവിനെ ഒറ്റുന്നുണ്ട്, യേശുവോ യൂദാസിനെ ഒറ്റുന്നില്ല. സഹോദരങ്ങളുടെ മുമ്പിലോ ശിഷ്യന്മാരുടെ മുമ്പിലോ ആരുടെ മുമ്പിലും യേശു യൂദാസിനെ ഒറ്റുന്നില്ല. യേശു യൂദാസ് ചെയ്ത സെയിം പ്രവൃത്തി യേശു ചെയ്യാൻ തയ്യാറായില്ല. യേശു രഹസ്യമായി അവനോട് പറഞ്ഞു, നീ പൊയ്ക്കോളാൻ പറഞ്ഞു, അവിടെ ബന്ധം വിച്ഛേദിക്കുക. അതെന്ന് പറഞ്ഞാൽ ഈ ഗ്രൂപ്പിൽ നിന്ന് വിടുക, പിശാചിൻ്റെ ഇഷ്ടത്തിനായിട്ട് നീ പൊയ്ക്കോ. കാരണം ആയിക്കഴിഞ്ഞു. അവൻ അവിടെ ഉറപ്പിച്ചിട്ടാണ് വന്നത്, അവിടെ പൈസ മേടിച്ചിട്ടാണ് വന്നത്, വെള്ളിത്തുട്ടുകൾ മേടിച്ചിട്ടുള്ള പരിപാടിയാണ് അവൻ വന്നിരിക്കുക. പൊയ്ക്കോളാൻ പറഞ്ഞു. തൽക്ഷണം ബന്ധം, ക്രിസ്തുവിൽ നിന്ന് ബന്ധം വിച്ഛേദിച്ചെന്ന് കണ്ടതും പിശാച് അവൻ്റെ മേൽ
ആഞ്ഞു കയറി. പിന്നീട് അവനല്ല, പിന്നീട് ആരാണ്? സാത്താനാണ്. ഹല്ലേലൂയ. അത് എപ്പോഴാണ് കയറിയത്? എപ്പോഴാണ് കയറിയത്? ഏതാ? ആ തിരുശരീരവും തിരുരക്തവും വാഴ്ത്തിയതാരാ? വാഴ്ത്തിയതാരാ? യേശു വാഴ്ത്തിയ യേശുവിൻ്റെ ശരീരം, യേശുവിൻ്റെ രക്തം കഴിച്ചവൻ പിശാചി കയറി. കുർബാന യേശുവാണ് കുർബാന കൊടുത്തത്, അവനിൽ പിശാചി കയറി. എടാ, നിൻ്റെ ജീവിതത്തിൽ നീ ശരിയല്ല എങ്കിൽ യേശു ക്രിസ്തു എഴുതി വച്ചിരിക്കുന്ന പലതുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് ആ തിരുവഴുത്തിലേക്ക് ചെന്ന് കയറിയുള്ള ജീവിതമാണ് നീ നടത്തിയിട്ട്. നീ ഞായറാഴ്ച ചെന്ന് യേശുവിൻ്റെ തിരുശരീരവും തിരുരക്തവും അതിൻ്റെ ഓർമ്മയിൽ അതിൻ്റെ അത്താഴത്തിൽ നീ പങ്കെടുത്ത് അതും വാങ്ങി ഭക്ഷിച്ചിട്ട് വരുമ്പോൾ യേശു ഇന്നത് ചെയ്യരുതെന്ന് എഴുതി വച്ചിരിക്കുന്ന തിരുവഴുത്തിലെ പല കാര്യങ്ങളും ചെയ്തിട്ടാണ് നീ അത് ഭക്ഷിക്കുന്നതെങ്കിൽ പിശാച് ഇന്ന് നിന്നിലുണ്ട്, യാതൊരു സംശയമില്ല. ക്രിസ്തുവിൻ്റെ മരണശേഷം യൂദാസിൻ്റെ സുവിശേഷം എഴുതപ്പെട്ടു. ക്രിസ്തുവിൻ്റെ മരണശേഷം രണ്ടാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടതാണ് യൂദാസിൻ്റേത്. അത് ഒന്നാം നൂറ്റാണ്ടിലെ ആണെന്ന് പറഞ്ഞുകൊണ്ട്, ഞാൻ ഇന്ന് അതാണ് രാവിലെ പറഞ്ഞത്, ഒന്നാം നൂറ്റാണ്ടിലെ ആണെന്ന് പറഞ്ഞുകൊണ്ട് വിചാരിക്കുന്നത്, യൂദാസ് എഴുതിയതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് വിചാരിക്കുന്നത്. അതിൻ്റെ അകത്ത് യൂദാസിനെ ഹീറോ ആക്കിയാണ് ആ സുവിശേഷത്തിൽ എഴുതിയത്. അതുകൊണ്ടാണ് ഓർത്തഡോക്സ് സഭ ആഗോള ഓർത്തഡോക്സ് പറഞ്ഞു അത് മതനിന്ദയുടെ സുവിശേഷം എന്നാണ് അതിനെ അവർ വിളിച്ചിരുന്നത്. ആ യൂദാസിൻ്റെ സുവിശേഷത്തിൽ പിന്നെ ഇങ്ങനെയാണ് പറയുന്നത്, യൂദാസിനെ നിങ്ങൾ മറന്നാൽ, യൂദാസ് കറിയാത്തെ നിങ്ങൾ മറന്നാൽ, യൂദാസ് കറിയാത്തെ നിങ്ങൾ മറന്നാൽ നിങ്ങൾക്ക് പുനരുദ്ധാനം ഉണ്ടാകത്തില്ല, യേശുവിനോടൊപ്പം നിങ്ങൾ വാഴത്തില്ല എന്നാണ് ആ സുവിശേഷത്തിൻ്റെ പ്രധാന ഭാഗം. രണ്ട്, കേട്ടോളുക, യേശു ക്രിസ്തു ഒരിക്കലും റോമൻ ഗവൺമെൻറ്റിന് ഏൽപ്പിക്കപ്പെട്ടിട്ടില്ല, യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചിട്ടില്ല. ഇതാണ് രണ്ടാമത്തെ യൂദാസിൻ്റെ സുവിശേഷത്തിലെ കാതലായ അഭിപ്രായം. മൂന്നാമത്, യൂദാസിൻ്റെ സ്കറിയാത്തയുടെ ഫോളോവേഴ്സ് അവർ പറഞ്ഞു, അഥവാ അവരിങ്ങനെ പറഞ്ഞു, യൂദാസ് മുഖാന്തരമാണ് യേശു ക്രൂശിൽ മരിച്ചതെങ്കിൽ യൂദാസ് എങ്ങനെ കുറ്റക്കാരനാവും? കാരണം യേശു മരിച്ചാലല്ലേ മനുഷ്യനെ രക്ഷ കിട്ടത്തുള്ളൂ. അപ്പോൾ മരിക്കണമെങ്കിൽ ഒരാൾ അതിൽ പങ്കെടുക്കണ്ടേ? അപ്പോൾ യൂദാസ് അതിലൊരു ശുശ്രൂഷകനാണ്, രക്ഷ നൽകാനായിട്ടുള്ള ശുശ്രൂഷകനാണെന്ന് അവരാ രണ്ടാം നൂറ്റാണ്ടിലെ വാദമുണ്ടായി. അതുപോലെ തന്നെ ക്രൂശ് മരണത്തിൻ്റെ കാരണക്കാരൻ യൂദാസ് ആയത് കാരണം യൂദാസ് ഒരിക്കലും മരിച്ച് നരകത്തിലല്ല, യേശുവിനോടൊപ്പമാണ്. അതുകൊണ്ട് യൂദാസ്കറിയാത്ത നിങ്ങൾക്ക് പുനരുദ്ധാനം കിട്ടത്തില്ലെന്ന് യൂദാസ്കറിയാത്തയുടെ സുവിശേഷം വായിച്ചിട്ടുള്ളവർ തർക്കിക്കാനിടയായി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വളരെ വ്യക്തമായി യൂദാസിനെ കുറിച്ചുള്ള പ്രവചനം, ആ യൂദാസിനെ സംബന്ധമായിട്ടുള്ള സകല ഡീറ്റെയിൽസും എടുത്തു തന്നത്. ഇത് മറക്കരുത്, കാരണം അവസാന കാലത്ത് ധാരാളം പേർ യൂദാസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്ത് വരാനും യൂദാസിന് വേണ്ടി ചർച്ചകൾ തന്നെ പണിയുവാനും, യൂദാസ് കറിയാത്തയ്ക്ക് വേണ്ടി ചർച്ചകൾ തന്നെ പണിയുവാനും തയ്യാറാകുമെന്ന് പരിശുദ്ധാത്മാവ് ഈ രാത്രിയിൽ ഓർമ്മപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവ് പ്രവസയായിട്ട് പറയുകയാണ്, യേശുവേ ആരാധന. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ് യൂദാസിൻ്റെ സുവിശേഷത്തിൻ്റെ ഒറിജിനൽ പകർപ്പാണ്, രണ്ടാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട, രണ്ടാം നൂറ്റാണ്ടിൽ പാപ്പിരിസ് പേപ്പറിൽ എഴുതിയ സുവിശേഷത്തിൻ്റെ ചില ഭാഗമാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഇനി 2006 യൂദാസിൻ്റെ പക്ഷക്കാർ, യൂദാസ് കറിയാത്തയുടെ പക്ഷക്കാർ 2006 അവരൊരു പുതിയ കണ്ടുപിടുത്തം നടത്തി. ഏതോ ഒരു ക്രിസ്ത്യൻ വിശുദ്ധൻ വഴിയായിട്ട് യൂദ ഉയർപ്പിക്കപ്പെടുകയും സ്വർഗത്തിലേക്ക് പോയി എന്ന് ഒരു പുതിയ പഠനവുമായി 2006 വന്നു. 2006 ശേഷമാണ് ഈ പലരും പറയുന്നത് എങ്ങനെ മരിച്ചാലും സ്വർഗത്തിൽ പോകുന്നുള്ള ഒരു തിയോളജിയൊക്കെ 2006 വന്നത്. അതൊന്നും പഴയ പൂർവ്വ പിതാക്കന്മാർ കൊണ്ട് നടന്ന ഒരു തിയോളജി അല്ല അത്. പുതിയതായിട്ട് നൂജന്മാർ അവരുടെ ബുദ്ധിയിൽ തോന്നി അവരോരോന്ന് എഴുതി വച്ചിരിക്കുന്നതാ. അതുകൊണ്ടാണ് പറയുന്നത് അവസാന കാലത്ത് നീതിമാന്മാർ പോലും വഴിതെറ്റിപ്പോകും. അപ്പോൾ യഹൂദർ പറഞ്ഞു ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയുകയില്ല എന്ന് അവൻ പറയുന്നല്ലോ. അവൻ ആത്മഹത്യ ചെയ്തേക്കുമോ? അപ്പോൾ അത് ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ
ഈ അബ്രാമിൻ്റെ അബ്രാമിൻ്റെ സന്താനങ്ങളെല്ലാം വിചാരിച്ചിരിക്കുന്നത് ഇവരൊക്കെ എപ്പം മരിച്ചാലും അബ്രാം സന്നിധിയിലേക്ക് ഇവർ പോകും എന്നാണ് ഇവർ വിചാരിക്കുന്നത്. പക്ഷേ ഇവർ അതോടൊപ്പം തന്നെ നിയമജ്ഞർ പഠിപ്പിച്ചിരുന്നു സൂയിസൈഡ് ചെയ്യുന്നവർ അവരൊരിക്കൽക്കും അവർക്ക് വിടുതലില്ല, പക്ഷേ അവർക്ക് നരകമുണ്ടെന്ന് ഇവർ പഠിപ്പിക്കുന്നില്ല. അവരെ അഗാധ ഗർത്തത്തിലാക്കി അവരെ ഒരു 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 ഏതാണ് അവരെ പിന്നെ നമ്മൾ ഒരു ഷിയോളിലാക്കി അവരെ ഇടൂന്നാണ് പറയുന്നത്. അവൻ ആത്മഹത്യ ചെയ്തേക്കുമോ? അവൻ പറഞ്ഞു, നിങ്ങൾ താഴെ നിന്നുള്ളവരാണ്, ആത്മഹത്യ ചെയ്തേക്കുമോ? നിങ്ങൾ താഴെ നിന്നുള്ളവരാണ്, ഞാൻ മുകളിൽ നിന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നിങ്ങളാണ് സൂയിസൈഡ് ചെയ്യാൻ പോകുന്നത്, ഞാനല്ല. അവരെ കറക്റ്റായിട്ട് സൂയിസൈഡ് ചെയ്യുകയും ചെയ്തു. റോമക്കാർ വന്നപ്പം സ്വയമേ വെട്ടി കുത്തിയൊക്കെ ചത്ത് ബിജാതിയൻ്റെ കയ്യിൽ പെട്ട് മരിക്കാതിരിക്കാൻ വേണ്ടി സ്വയമേ കുത്തി മരിച്ചു. അതിൽ ഭയങ്കര മരണം നടന്നത്. നമ്മൾ ടൂറിന് പോകുമ്പം നമ്മൾ ചാവുകടകൾ തീരത്തൂടെ പോകുമ്പോൾ ഞാൻ പറയത്തില്ല, ഹെറോദോസിൻ്റെ ഒരു കൊട്ടാരമാണ് അവിടെ, 1000 പട്ടാളക്കാരുണ്ടായിരുന്നു. പരസ്പര അവരങ്ങോട്ടും ഇങ്ങോട്ടും മസാദ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിച്ചത്ത്. യേശുവിൻ്റെ ഒരു വെറുതെ പറയുന്ന ഒരു വാക്ക് അതുപോലും പോത്തില്ല. അപ്പം ഇത് മനസ്സിലാവുന്നുണ്ട്. അപ്പം നിങ്ങൾ ഇവിടെ കേട്ടോളുക, ഒരൊറ്റ വ്യക്തി പോലും സൂയിസൈഡ് ചെയ്യരുത്. എന്ത് പ്രശ്നം വന്നാലും എന്തൊക്കെ ബുദ്ധിമുട്ട് വന്നാലും സൂയിസൈഡ് ചെയ്യരുത്. യേശു കണ്ടോ പറഞ്ഞോ പറഞ്ഞോ നിങ്ങളാണ് താഴേക്ക് പോകുന്നവർ. സൂയിസൈഡ് ചെയ്യുന്നവർ താഴേക്ക് പോകും. ഞാൻ ഉന്നതത്തിൽ നിന്ന് വന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വളരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളാണ് താഴേക്ക് പോകുന്നത്, ഞാൻ ഉന്നതത്തിൽ നിന്ന് വന്നത്. അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക, വളരെ മനസ്സിലാക്കുക. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തോട് വെറുപ്പ് തോന്നുമ്പോഴാണ് നിങ്ങൾ സൂയിസൈഡ്. അത് ക്ഷമിക്കാത്ത സ്നേഹമാണ്. ക്ഷമിക്കാത്ത സ്നേഹം ത്തിലാണ് നമ്മൾ മരിക്കുന്നതെങ്കിൽ ദൈവരാജ്യം നമുക്ക് കിട്ടത്തില്ല. നിങ്ങൾക്ക് എത്ര ഓഫീസ് വലിയാലും കിട്ടത്തില്ല. വളരെ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. അതുകൊണ്ട് ഈ യൂദാസിൻ്റെ ഈ ഇത് പറയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് 100% നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരികയാണ്, ഒരിക്കലും ആത്മഹത്യ ചെയ്യാം. ഹല്ലേലൂയ. യൂദാസ് കെട്ടിത്തൂങ്ങി ചത്ത് അയാൾ മേടിച്ച സ്ഥലത്ത് തന്നെ യൂദാസ് കെട്ടിത്തൂങ്ങി ചത്ത് കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ട്, അദ്ദേഹത്തിൻ്റെ മക്കളുണ്ട്, കുടുംബമുണ്ട്, എല്ലാം ഒരു നേരത്തേക്ക് മറന്നുപോയി. സ്വന്തം ശരീരത്തോട് ക്ഷമിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. യേശുവിനെ അറസ്റ്റ് ചെയ്യുന്ന കണ്ട സങ്കടം, കാരണം അദ്ദേഹം കള്ളത്തരമൊക്കെ കാണിക്കുന്നുവെങ്കിലും 100% യേശുവിൻ്റെ സ്നേഹം അനുഭവിച്ചവനാണ്. തൻ്റെ മുമ്പിലിട്ട് ഗുരുവിനെ അടിക്കുകയും കാർക്കിച്ച് തുപ്പുന്നതും കണ്ടപ്പോൾ ആ മനുഷ്യൻ വല്ലാതെ അങ്ങ് വെറുത്തുപോയി, തൻ്റെ ജീവനെ വെറുത്തു. ഇങ്ങനെ ഒരുത്തൻ ജനിക്കണ്ടായിരുന്നെന്ന് അവന് തന്നെ തോന്നി, തലക്കിട്ടടിച്ചു. അയാൾ അവസാനം ജീവിതം വെറുത്തുപേക്ഷിച്ചു, അയാൾ മരിച്ചു. ഇന്ന് രാത്രി ദൈവം നിങ്ങൾക്ക് താക്കീത് തരികയാണ്. നിങ്ങൾ എന്തു ചെയ്താലും ക്ഷമിക്കാൻ കഴിവുള്ളൊരു ദൈവമാണ് നിന്റെ യേശു. നിനക്ക് അവസാന നിമിഷമെങ്കിലും വിടുതൽ തരുവാൻ കഴിവുള്ളവനാണ് നിന്റെ കർത്താവ്. അവസാനത്തെ ഒരു സമയം മതി, ഒന്ന് നീ അവൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ മതി, അവൻ നിനക്ക് വിടുതൽ തരും. ഹല്ലേലൂയ്യ.